ഇപ്പൊ ഓരോരുത്തരുടെയും സ്റ്റേറ്റസിൽ ഇനി കാണാൻ തുടങ്ങും ഹാപ്പി ന്യൂ ഇയർ. കാരണം ഡിസംബർ അതേ 30-ാം ദിവസമാണ് നാം ഉള്ളത്. നാളെ 31-ാണ് ന്യൂ ഇയർ. പ്രഭാഷണം നാളെ ബേങ്കിലത്ത് വെച്ച് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നക്കിണിക്കിലുള്ള വാളായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇനിയിപ്പൊ ഓരോരുത്തരുടെയും സ്റ്റേറ്റസിൽ കാണും ഹാപ്പി ന്യൂ ഇയർ. ചോദിക്കട്ടെ, ന്യൂ ഇയറിന്റെ ആശംസകൾ സമർപ്പിക്കാൻ നീ കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നമുക്കൊരു ന്യൂ ഇയർ അല്ലല്ലോ, നമ്മുടെ ന്യൂ ഇയറോ? അതേ, അത് ഇസ്ലാമിക് കാലണ്ടർ പ്രകാരം മുഹറം കടന്നു വരുമ്പോഴല്ലേ. അതേസമയത്ത് ഇംഗ്ലീഷിലെ കാലണ്ടർ പ്രകാരം ഒരു ഡിസംബർ കഴിഞ്ഞ് 2023 ജനുവരി തുടങ്ങുമ്പോ നമ്മൾ സ്വന്തം ഒരു വിചാരണ നടത്തണം. ഇത് എല്ലാ പുരുഷന്മാരോടും പറയുന്നു, സ്ത്രീകളോടും പറയുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എത്ര നിസ്കരിച്ചു, എത്ര നോമ്പ് നോറ്റു, എത്ര തസ്ബീഹ് ചൊല്ലി, എത്ര നല്ലത് ചെയ്തു, എത്ര നല്ലത് സംസാരിച്ചു, എത്ര നല്ലത് കേട്ടു, എത്ര നല്ലത് ചിന്തിച്ചു, എത്ര നല്ല സ്ഥലങ്ങളിലേക്ക് നടന്നു നീങ്ങി, ഇതുപോലെ എത്ര ഹറാം കണ്ടു, എത്ര ഹറാം കേട്ടു. ഇങ്ങനെ അതിനെല്ലാം ഒരു വിചാരണ നടത്തി ചട്ടാവായ റബ്ബ് നമ്മെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം ഒന്ന് വിചാരണ നടത്തി നല്ലത് ഇനിയും ധാരാളം ചെയ്യാനുള്ള മനസ്സോടുകൂടെ തെറ്റുകളിൽ നിന്നല്ല മാറി നിന്ന് നല്ലവരായി ജീവിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. ചെറുപ്പക്കാരെ, ഒരനാചാരത്തിന്റെ പിന്നാലെയും പോകാൻ പാടില്ല. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ കാണാം കല്യാണ മഹാന്മാരായ സാദാത്തുക്കളുടെ പേരിൽ അവരുടെ നേതൃത്വത്തിൽ കല്യാണം നടത്താണ്. നിക്കാഹിന്റെ സദസ്സിൽ നോക്കുമ്പോഴോ അവിടെ വലിയ വലിയ തങ്ങന്മാര് നിക്കാഹിന്റെ നേതൃത്വം നൽകുന്നു, അലിമീങ്ങള് നിക്കാഹിന്റെ നേതൃത്വം നൽകുന്നു, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള നിക്കാഹ് കഴിഞ്ഞാലോ പിന്നെ അജിയാര വീട്ടില് നടക്കുന്നത് ഗാനമേളയാണ്, ഡാൻസ് ആണ്. അത്തരത്തിലുള്ള അജിയാക്കന്മാരോട് പറയട്ടെ, ദയവ് ചെയ്ത് നിങ്ങളെ മക്കളെ നിക്കാഹിന്റെ സദസ്സിലേക്ക് ആലിമീങ്ങളെ ക്ഷണിച്ച്, തങ്ങന്മാരെ ക്ഷണിച്ച് ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്താൻ ശ്രമിക്കരുത്, തങ്ങന്മാരെ ഇകഴ്ത്താൻ ശ്രമിക്കരുത്. ഇനി ഒരു പക്ഷേ തങ്ങന്മാരെയും ആലിമീങ്ങളെയും വിളിച്ചു വരുത്തി അവരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ മക്കളെ നിക്കാഹ് നടത്തണമെന്നുണ്ടോ, ദയവ് ചെയ്ത് നിങ്ങൾ മ്യൂസിക്കിന്റെ പാട്ട് കേൾപ്പിക്കുന്ന സ്വഭാവം പാടില്ല, അവിടെ ഗാനമേള പാടില്ല, ഹറാമായ ഒരു പാട്ടിന്റെ പിന്നാലെയും പോകാൻ പാടില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ, സൗതാനി രണ്ട് ശബ്ദങ്ങളുണ്ട്, മലൂനാനി ഫി ദുനിയാ വൽ ആഖിറാ, ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ട രണ്ട് ശബ്ദം. ഏതാണ് ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ട രണ്ട് ശബ്ദം? ഒന്ന് മിസ്മാറുൻ ഇൻദ നഇമാ, ഒരു അനുഗ്രഹ വേളയിൽ അതെ അല്ലാഹ് പൊരുത്തപ്പെടാത്ത പാട്ടുകൾ. ഏതാണ് അനുഗ്രഹം? നിക്കാഹ് ഒരു അനുഗ്രഹമല്ലേ? കല്യാണം കഴിക്കാത്തവരെ എത്ര പേരിപ്പോഴും ബാക്കിയുണ്ട്. കല്യാണത്തിന് പ്രായമായിട്ട് പോലും ഇപ്പോഴും കല്യാണം കഴിക്കാതെ വീട്ടിൽ കഴിയുന്ന എത്ര പേരുണ്ട്. അതേസമയത്ത് നമ്മുടെ മക്കളെ നേരത്തെ തന്നെ കെട്ടിച്ചയക്കാൻ നമുക്ക് സാധിച്ചല്ലോ, അതൊരു നിയമത്തല്ലേ? ആ നിയമത്തിന്റെ സമയത്ത് ആറാമായ പാട്ട് പാടിപ്പിക്കുക, ആ പാട്ട് കേൾപ്പിക്കുക, എന്നിട്ട് അവിടെ ഒരു കൂത്ത് നടത്തുക. അത് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ശപിച്ച ശബ്ദമാണ്. ഇനി രണ്ടാമതായി നിമിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വറന്നതുൻ ഇൻദ മുസീബ, ഒരു മുസീബത്ത് ഉണ്ടാകുന്ന സമയത്ത് അതേ അമിതമായി കരയുക. കരയുക എന്ന് പറഞ്ഞാലോ കരയാൻ വേണ്ടി തീരുമാനിച്ച് കരയാൻ വേണ്ടി ഉറച്ചു നിൽക്കുക. അങ്ങനെയുള്ള ഒരിക്കലും അത്തരത്തിലുള്ള ദുഷ്പ്രവണതകളുടെ പിന്നാലെ നിങ്ങൾ പോകാൻ പാടില്ല. ഇത് സർവ സ്നേഹജനങ്ങളോട് ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തട്ടെ.